ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ അഭിമന്യ തിരുമേനിമാര് ബഹുമാനപ്പെട്ട ഡാനിയൽ ജോർജ് അച്ഛൻ പ്രിയ അച്ഛന്മാരെ അസൻഷൻ ഇടവകയിലെ പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു നമ്മുടെ ഈ ദേവാലയം കോട്ടയം പട്ടണത്തിൽ ഇത്ര പ്രൗഢിയോടുകൂടി നിൽക്കുവാൻ സഹായിച്ചത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ഇന്ന് ശതാബ്ദി ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ നൂറ് വർഷങ്ങൾ നടത്തിയ ദൈവത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവസന്നിധിയിൽ നമുക്ക് തന്നെ ഒന്ന് സമർപ്പിക്കാം യശയ്യ പ്രവാചകന്റെ പുസ്തകം അറുപതാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പറയുന്നത് ജാതികളുടെ സമ്പത്തിനെയും യാത്രാ സംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് ശേഷമുള്ള സംഗതികളെക്കുറിച്ച് കുറിച്ച് അറുപതാം അധ്യായം എ പ്രവാചകന്റെ പുസ്തകം രേഖപ്പെടുത്തുമ്പോൾ അന്ന് ദൈവം വിഭാവനം ചെയ്ത ആലയത്തിലെ സ്ഥിതികളെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജാതിമത ഭേദമില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സകല ജനങ്ങൾക്കും വാതിൽ തുറന്നു കൊടുക്കുവാനുള്ള ഒരു ശ്രേഷ്ഠമായ ഉപദേശമാണ് ഇതിലൂടെ നമ്മോട് വ്യക്തമാക്കുന്നത് കുറച്ചുകൂടി വ്യക്തമായി അൻപത്തി ആറാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം പറയുന്നുണ്ട് എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രവചിച്ചു വെച്ചിരിക്കുന്നു ഈ ഒരു വലിയ ആഗ്രഹമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഭൂമിയിലെ എല്ലാ ആലയങ്ങളും ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നദ്ധിയിൽ യാഗമർപ്പിക്കുവാനായി ദൈവസന്നധിയിൽ നിന്ന് സ്നേഹം പകർന്നു കൊടുക്കുവാനായി ദൈവസന്നധിയിൽ നിന്ന് കരുതൽ പകർന്നു കൊടുക്കുവാനായി തുറക്കപ്പെടണം എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ആ ആഗ്രഹങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ീ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ദൈവം തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണല്ലോ ദൈവം ഈ ഒരു വിധത്തിൽ സഭയെ പണിയുന്നത് അസെൻഷൻ ദൈവാലയം ഇത്രത്തോളം ഉയർ ഉയർത്തപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ ഇത്രത്തോളം പ്രൗഢിയോട് നിൽക്കുന്നതിൻ്റെ വലിയൊരു കാരണവും മറ്റൊന്നുമല്ല അനേകം ആളുകൾക്ക് ജാതിമത ഭേദമന്യെ കരുതലിൻ്റെ ഒരു നന്മയുടെ അംശം ലഭിക്കുന്നതിന് വേണ്ടി സമീപിക്കാവുന്ന ഒരു ദൈവാലയമാണ് നമ്മുടെ ദൈവാലയം അതുതന്നെയാണ് ഈ സഭയുടെ സാക്ഷ്യവും അതുതന്നെയാണ് ഈ ജനങ്ങളുടെ ശക്തിയും അതുതന്നെയാണ് ഈ പുതുതലമുറയെ ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ച് വഴി നടത്തിയിരിക്കുന്നതും ദൈവം കൂടുതൽ ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അനേക അശരണരായവർക്ക് അനേക പ്രയാസം നേ നേരിടുന്നവർക്ക് അനേക കഷ്ടതകൾ നേരിടുന്നവർക്ക് രോഗികൾക്ക് ക്ഷീണിതർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഞെരുക്കങ്ങളിലുള്ളവർക്ക് സാ ജാതിമത ഭേദമന്യെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ കരുതൽ നൽകുവാൻ തക്കവണ്ണം ഈ ആലയം ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ള സഭകൾക്ക് ഒരു മാതൃകയാണ് ദൈവം നിങ്ങളെ കൂടുതലായിട്ട് ഈ നൂറ് വർഷത്തിന് ശേഷവും കൂടുതൽ ശക്തിയോടുകൂടി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെയുണ്ട് ആ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചതിൽ ഞാൻ വളരെയേറെ സന്തോഷവാനാണ് ദൈവം അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് തന്നു നിങ്ങളോടൊപ്പം ഒക്കെ ആയിരിക്കുവാൻ നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കൃപകളാൽ വഴി നടത്തട്ടെ വീണ്ടും വീണ്ടും ദൈവത്തിന് വേണ്ടി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ശോഭിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ശതാബ്ദി ദിനത്തിൽ ആഘോഷത്തിൽ ദൈവം നിങ്ങളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്നും നിങ്ങളെ എല്ലാവരെയും ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നതാണ് താങ്ക്